കോട്ടയത്ത് കനത്ത മഴ രാത്രി പെയ്ത മഴയിൽ ആഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മഴ തുടരുന്നതിനാൽ വ്യാഴാഴ്ച വരെ ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വിവിധ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഉണ്ടായിട്ടുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അർദ്ധരാത്രി ആരംഭിച്ച മഴ പുലർച്ചെ വരെ നീണ്ടുനിന്നതിനാൽ കൈത്തോടുകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് നെടുങ്കന്നം കറുകച്ചാൽ കങ്ങള വില്ലേജ് പരിധിയിൽപ്പെട്ട കുറ്റിക്കൽ പ്രായിപ്പള്ളി കങ്ങള ചമ്പക്കര ഇലക്കൊടിഞ്ഞി ഭാഗങ്ങളിൽ വെള്ളം കയറി കറുകച്ചാൽ മാന്തുരുത്തി പ്രദേശത്തെ കുരിശുപള്ളിയോട് ചേർന്ന് മൂന്ന് വീടുകളിൽ വെള്ളം കയറി പുളിയക്കൽ പ്രദേശത്ത് രണ്ട് വീടുകളുടെ മതിലുകൾ തകർന്നു പാലം വെള്ളത്താൽ മുങ്ങിയതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു കെ കെ റോഡിൽ പല ഭാഗത്തും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ് ചേന്നമ്പള്ളി കാളച്ചന്ത ഭാഗങ്ങളിൽ വെള്ളം കയറിയതോടെ ഗതാഗത തടസ്സം നേരിട്ടെങ്കിലും പിന്നീട് പുനർസ്ഥാപിച്ചു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴക്കെടുതികളും വെള്ളപ്പൊക്കവുമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറയുന്നു സൗത്ത് പാമ്പാടി വത്തിക്കാൻ മാന്തുരുത്തി കൂരോപ്പട ഒറവയ്ക്കൽ റോഡ് എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി വെള്ളാവൂർ ഏടത്തുവടകര പൊന്നടത്താംകുഴി അലക്സാണ്ടറുടെ വീട്ടിലേക്ക് മൺതിട്ട ഇടിഞ്ഞു വീണു കിടപ്പുമുറിയിൽ നിറയെ മണ്ണ് നിറഞ്ഞു ഗുരുതര സാഹചര്യം കണക്കാക്കി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് ശക്തമായ മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് പകൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായെങ്കിലും വെള്ളമിറങ്ങിയിട്ടില്ല കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് കോട്ടയത്ത് നാല്പത്തി ആറ് മില്ലിമീറ്ററും പാമ്പാടിയിൽ നൂറ്റിപതിനേഴ് ദശാംശം നാലും കാഞ്ഞിരപ്പള്ളിയിൽ തൊണ്ണൂറ്റിനാല് മില്ലിമീറ്ററും മഴ പെയ്തു ജില്ലയിൽ മൊത്തം നാനൂറ്റി അൻപത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ലഭിച്ചു ഹെഡ്ലൈറ്റ് ന്യൂസ് കോട്ടയം